ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഈ അടിപൊളി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചോറ് വെക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് സ്പൈസസ് ആവശ്യമായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കസ്കസ്, 1 ടീസ്പൂൺ വലിയ ജീരകം, 2 പീസ് പട്ട, 3 ഗ്രാമ്പു, 1 സ്റ്റാറ്, പിന്നെ കുറച്ച് ജാതിപ്പൂ, 4 ഏലക്ക, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു 3 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്നതാണ്. വെള്ളമൊക്കെ വറന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി വറുത്തെന്ന് മനസ്സിലാവുന്ന നല്ലൊരു മണം വരും, പിന്നെ ചെറിയ പൊട്ടുന്ന സൗണ്ടും കേൾക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വറുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഈ ചോറിന് നല്ലൊരു വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഈ സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ അന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പം കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് വറുത്തെടുക്കാം. ഞാനൊരു 2 സവാളയാണ് ഇതുപോലെ വറുത്തെടുക്കുന്നത്. നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇപ്പോൾ ഏകദേശം 1/10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ ചോറ് നന്നായിട്ട് വെന്ത് വരും. ഇനി അഥവാ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിരുന്നാൽ മതി, അതൊക്കെ വറ്റി കിട്ടിക്കോളും. ഇനി ചോറൊരു സൈഡിലോട്ട് നമുക്ക് മാറ്റിവെക്കാം. ഈ സമയത്ത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി കൊടുക്കണം. മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കിയെടുക്കാം. ഈ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഇങ്ങനെ ഇത്രയും ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയും 1 കൈപ്പിടി നിറച്ച് വെളുത്തുള്ളിയുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് 4 സവാളയ്ക്ക് 4 തക്കാളി തന്നെ എടുക്കണം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് പച്ചമണം മാറ്റിയെടുക്കാം. ഈ മുളക് പൊടിക്ക് നല്ല എരിവ് ഉണ്ടായതുകൊണ്ടാണ് 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ്, അതാണ് 2 ടീസ്പൂൺ എടുത്തത്. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അടപ്പ് വെച്ചിട്ട് മൂടി വേവിച്ചെടുക്കാം. 4 മിനിറ്റ് മാത്രം വെന്താൽ മതി. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് വെള്ളം ഈ ചെമ്മീനിൽ നിന്ന് ഇറങ്ങും. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് ഇത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഇതുപോലെ എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് അരപ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ദം ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ തന്നെ ഉള്ളിയുടെ ബാലൻസ് വന്നത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ലെയർ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ആ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കളറോ എസൻസോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഈ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് 15 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ബിരിയാണി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.